അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് മഴവെള്ളം ചോരുന്നത് സംബന്ധിച്ച് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്റെ ആരോപണം തള്ളി രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര. ക്ഷേത്രം ചോരുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ കത്തി നിൽക്കെയാണ് നൃപേന്ദ്ര മിശ്രയുടെ പ്രതികരണം. ഇലക്ട്രിക് വയറുകൾ സ്ഥാപിക്കാൻ ഉറപ്പിച്ച പൈപ്പുകളിൽ നിന്നാണ് മഴവെള്ളം ഒഴുകിയത്, അല്ലാതെ അത് ചോർച്ചയല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. രണ്ടാം നിലയുടെ മേൽക്കൂര പണിയുമ്പോൾ മഴവെള്ളം ക്ഷേത്രത്തിനകത്തേക്ക് ഒഴുകുന്നത് നിൽക്കുമെന്നും മിശ്ര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. इसलिए आवश्यक है क्योंकि कुछ समाचार पत्रों में ये बात निकली कि पानी जो है वर्षा ऋतु में लीकेज हुआ जिस कारण से गर्भगृह में या अन्य स्थानों पर गिरा. ऐसा कुछ भी नहीं था, मैंने स्वयं निरीक्षण किया और निरीक्षण के बाद ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ രാമക്ഷേത്രത്തിൽ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ ചോർച്ചയുണ്ടായതായി പ്രധാന പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. മുകളിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നതിന് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് ആരോപിച്ചു. നിരവധി എഞ്ചിനീയർമാരുണ്ടായിട്ടും പ്രയോജനമുണ്ടായില്ല, കാര്യമൊന്നും ഉണ്ടായില്ല, മഴ തുടർന്നാൽ ദർശനം തടസ്സപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുമ്പേ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായത്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള BJP നീക്കമാണിതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ആചാര്യ സത്യേന്ദ്രദാസിന്റെ ആരോപണത്തോടെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്ന ചർച്ച സജീവമാവുകയും ചെയ്തു. സംഭവത്തിൽ വിശദീകരണവുമായി അയോധ്യ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പ്രസ്താവന പുറത്തിറക്കി. ഗുരുമണ്ഡപം തുറന്നുകിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നാം ഇലക്ട്രിക്കൽ വർക്കുകളും മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനാൽ അവിടെ നിന്നും മഴവെള്ളം വീണിട്ടുമുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ശ്രീകോവിലിൽ ഡ്രെയിനേജ് ഇല്ല, തുറന്നുകിടക്കുന്ന മണ്ഡപത്തിലേക്ക് ചിലപ്പോൾ മഴവെള്ളം വീണേക്കാം. എന്നാൽ നഗർ ആർക്കിടെക്ചർ രീതി പ്രകാരം ഇത് തുറന്നു തന്നെ ഇടാനാണ് തീരുമാനം, അല്ലാതെ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ പാളിച്ചകൾ വന്നിട്ടില്ലെന്ന് നൃപേന്ദ്ര മിശ്ര പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2024 ജനുവരി 22 അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പങ്കെടുത്തിരുന്നത്. बहुत आश्चर्य की बात है कि ऐसे ऐसे इंजीनियर हमारे देश पूरे देश के आकर के यहाँ बैठे हैं, राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई, लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह छत जो है वो चूएगा, ऐसा किसी को ज्ञान नहीं है. पहले भी बरसत रहा, थोड़ा बहुत बरसा तो थोड़े बहुत इतना नहीं हुआ, जब अब की वर्षा हुई जितना पानी गिरा अंदर में वो बहुत ही आश्चर्यजनक रहा. अगर गिर के सामने जो दर्शन स्थल है जहाँ लोग बैठते हैं और पुजारी जो नए हैं बैठते हैं, जहाँ पूजा पाठ होती है उसके बगल में से ही जो दर्शन स्थल है, जो VIP दर्शन है, यहाँ सब में पानी इस वर्ष का जो बरसात हुई है इसमें पानी भर गया था. वो तो कहा रात की बात रही, रात में पानी बरसा, दिन में नहीं है. जब वहाँ लोग दर्शन के स्थिति में पुजारी गए पूजा करने, दर्शनार्थी दर्शन के लिए गए तो वहाँ पानी मिला, भरा हुआ, किसी तरह से उसको निकाला गया. जो समय बहुत लगा तब जाके निकाल करके सही हुआ.